എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റിൽ നിന്ന് സ്ലോവാക്കിയയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രാറ്റിസ്ലാവയിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം മഞ്ഞ് പെയ്യുന്നുണ്ട് ചെറിയ തോതിൽ, നല്ല തണുപ്പുണ്ട്. ഏകദേശം ഉച്ച കഴിഞ്ഞാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ ചെക്കിൻ ചെയ്തിട്ട് നേരെ സ്ഥലങ്ങൾ കാണാൻ പോകണം, അധികം സമയമില്ല ഇവിടെ. ഇന്നൊരു ദിവസം മാത്രമേ ഇവിടെ ഉള്ളൂ, നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഒരാഴ്ചത്തെ ടൂറിന് ശേഷം. ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം നമ്മൾ പോകുന്നത് ബ്ലൂ ചർച്ച് കാണാനാണ്, സെയിന്റ് എലിസബത്ത് ചർച്ച് എന്നറിയപ്പെടുന്ന ബ്ലൂ ചർച്ച്. ഇതാണ് ബ്രാറ്റിസ്ലാവയിലെ സെയിന്റ് എലിസബത്ത് ചർച്ച്. ഇതിന് പൊതുവെ അറിയപ്പെടുന്നത് ബ്ലൂ ചർച്ച് എന്നാണ്. ഇപ്പൊ പ്രാർത്ഥനാ സമയം അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. ഇവിടെ ആരെയും കാണാത്തതുകൊണ്ടും പള്ളിയുടെ അകത്തേക്കുള്ള ഒരു ഡോറുള്ളത് അത് ഏകദേശം അടഞ്ഞ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം അകത്തേക്ക് കയറാൻ നിന്നില്ല. ബ്ലൂ ചർച്ചിൽ നിന്നിറങ്ങി അടുത്തതായി ഞങ്ങൾ പോകുന്നത് ബ്രാറ്റിസ്ലാവ കാസിൽ കാണാനാണ്. യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലെ പോലെയും ഇവിടെയും ഒരു കാസിൽ ഉണ്ട്. ഇതാണ് ബ്രാറ്റിസ്ലാവ കാസിൽ. ഏതാണ്ട് 1000 മുകളിൽ വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണിത്. പല രാജാക്കന്മാർ പല സമയങ്ങളിലായി ഈ കോട്ട റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയ്ക്ക് മുമ്പിലുള്ള ഒരു നടപ്പാതയാണിത്. വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. നടപ്പാത പക്ഷെ വളരെ മനോഹരമാണ്, കല്ലൊക്കെ വിരിച്ച് ഉള്ള നടപ്പാതയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കോട്ടയുടെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കോട്ട ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ദനൂബ് നദിയും ബ്രാറ്റിസ്ലാവ പട്ടണവും കാണാൻ സാധിക്കും. മുൻപ് ചെക്കോസ്ലോവാക്യ എന്ന ഒരു രാജ്യമായിരുന്നു ഇവിടം. പിന്നീട് അത് രണ്ടായി വിഭജിക്കപ്പെട്ട് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ എന്നീ രണ്ട് രാജ്യങ്ങളായി. ഈ സ്ലോവാക്യയിലെ ക്യാപിറ്റലാണ് ബ്രാറ്റിസ്ലാവ. മഴ അത്യാവശ്യം കൂടിക്കൂടി വരുന്നതുകൊണ്ട് നമ്മൾ അധികനേരം അവിടെ നിന്നില്ല, അവിടെ നിന്ന് തിരികെ പോന്നു. സമയം ഏതാണ്ട് സന്ധ്യയോടെ എടുക്കാറായി, അപ്പൊ ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാം. പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കൽ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അകത്താക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിംഗ് മാളിലെത്തി. ഇവിടെ KFC പോലെയുള്ള ഫാസ്റ്റ് ഫുഡുകളാണ് മെയിനായിട്ടുള്ളത്.
ഫാസ്റ്റ് ഫുഡുകൾ വേണ്ടാന്ന് തീരുമാനിച്ച് ഒരു ട്രഡീഷണൽ സ്ലോവാക്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇന്നിനി വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും നാളെ അതിരാവിലെ എയർപോർട്ടിൽ പോകാനുള്ളതുകൊണ്ടും നേരെ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി നാളെ രാവിലെ. അപ്പോൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്, എയർപോർട്ടിലേക്ക് ഉടൻ തന്നെ പുറപ്പെടണം. വളരെ വിഭവസമൃദ്ധമായൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു അതിരാവിലെ തന്നെ. അതിരാവിലെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നന്നായിരുന്നു. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഓസ്ട്രിയയിലെ വിയന്ന എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. കാറ് എയർപോർട്ടിലാണ് റിട്ടേൺ ചെയ്തത്. എന്നിട്ട് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈം ആണെന്ന് സ്ക്രീനിൽ കാണുന്നുണ്ട്. അങ്ങനെ ലഗേജ് ചെക്കിനും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞു. ഇനി ബോർഡിംഗ് ഗേറ്റിലേക്ക്. നമ്മുടെ പ്ലെയിനിൻ്റെ ബോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും പ്ലെയിനിലേക്ക് കയറിയാൽ മതി എന്നുള്ള രീതിയിൽ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഏകദേശം ഒരാഴ്ച നീണ്ട ടൂറിൻ്റെ എൻഡായിരിക്കുകയാണ്. വിയന്ന നഗരത്തിന് മുകളിലൂടെയുള്ള യാത്രയിലാണിപ്പോൾ. വിയന്ന നഗരത്തിൻ്റെ ആകാശക്കാഴ്ച അതിമനോഹരമാണ്. പച്ച വിരിച്ച് നിൽക്കുന്ന ഭൂപ്രകൃതി, അല്പം ഡിമ്മായിട്ട് നമുക്ക് തോന്നുന്നത് മഴക്കാറുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. യാത്രകളെല്ലാം മനോഹരങ്ങളാണ്, അതുകൊണ്ട് തന്നെ തിരിച്ചു പോരുമ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും. ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടുത്ത ടൂറിൻ്റെ പ്ലാനിങ് ഈ പ്ലെയിനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു.